പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞാൽ 2024 ഒക്ടോബർ 20 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും കരുതുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഇന്നലകളിലെ തകർച്ചയിൽ ജീവിക്കരുത്, ദൈവം പുതിയത് ചെയ്യും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് ഉൽപ്പത്തിപുസ്തകം 21 അതിൻ്റെ 17 വാക്യം. ദൈവം ബാലന്റെ നിലവിളി കേട്ടു, ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു, അവളോട് ഹാഗാറേ നിനക്കെന്ത്, നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് ഇന്നലകളിലെ തകർച്ചയിൽ ജീവിക്കരുത്, ദൈവം പുതിയത് ചെയ്യുമെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഈ വചന പശ്ചാത്തലത്തിൽ നിന്ന് ശ്രദ്ധിക്കണമേ. ഇതാ ഹാഗാർ മകനായ ഇഷ്മായേലിൻ്റെ മരണം കാണാൻ വയ്യാതെ ഒരു അമ്പിൻപാട് ദൂരത്ത് പോയി നിന്ന് നിലവിളിക്കുകയാണ്. ആ നിലവിളിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ തന്നോട് പറയുകയാണ്, ഹാഗാറേ നിനക്കെന്ത്, ദൈവം ബാലൻ്റെ നിലവിളി കേട്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്നോട് ദൈവം പറഞ്ഞത് ഈ മാസം നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങൾ ഇന്നലകളിൽ ജീവിച്ചു തീരരുത്. ഹല്ലേലൂയ. ചിലവർ വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ജീവിതത്തിലെ തകർച്ച, ആ ആക്സിഡൻറ്റ്, ആ രോഗത്തിൻ്റെ അനുഭവത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് ആ ദിവസം മാത്രമാണ് ഓർമ്മയുള്ളത്. എല്ലാം തീർന്നെന്നാണ് ചിലവർ ആ ബാങ്കിൻ്റെ പേപ്പർ കണ്ടിട്ട് പറയുന്നത്. ആ രോഗത്തിൻ്റെ അനുഭവത്തിൽ ഇനിയൊരു പ്രത്യാശയില്ലാതെ നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയണം, പ്രാർത്ഥനയിൽ ദൈവം പുതിയത് ചെയ്യും. നമ്മുടെ കണ്ണുനീരിന് ദൈവപ്രവർത്തികളെ കൊണ്ടുവരാൻ കഴിയും. നിങ്ങളുടെയും എൻ്റെ വിശ്വാസത്തിന് പുതിയതിനെ കൊണ്ടുവരാൻ കഴിയും. ആ നിലകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതാ ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനോട് പറയാണ്, നീ ഭയപ്പെടേണ്ട, ബാലൻ്റെ നിലവിളി എൻ്റെ ദൈവം കേട്ടിരിക്കുകയാണ്. അതിൻ്റെ 19 വാക്യത്തിലേക്ക് കൂടെ നമുക്ക് വരാം. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലന് കുടിപ്പിച്ചു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇതാ വെള്ളം കിട്ടാതെ ഇഷ്മായേൽ മരിക്കുമെന്നുള്ള അനുഭവത്തിൽ നിന്ന് ദൈവം മരുഭൂമിയിൽ ഒരു ഉറവ തുറന്നു കൊടുക്കുകയും അവളുടെ കണ്ണ് തുറന്ന് അത് അവൾ കാണുകയും ബാലന് കുടിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ശ്രദ്ധിക്കാമെങ്കിൽ മരുഭൂമിയിൽ ഉറവ തുറന്ന കർത്താവ് നിനക്ക് വേണ്ടിയും ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. വിശ്വാസത്തിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവ് ഭയങ്കര കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്വീകരിച്ചാട്ടെ. ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചെടുത്തും പുതിയത് ചെയ്യാൻ ദൈവത്തിന് കഴിയും. അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് ജീവിച്ചു തീരരുത്. നമ്മുടെ ദൈവം പുതിയതിൻ്റെ ദൈവമാണ്. അല്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, എല്ലാ തകർച്ചകളുടെ നടുവിലും എൻ്റെ ദൈവം ഒരത്ഭുതം ചെയ്യാൻ തയ്യാറാകുന്നു. ഉൽപ്പത്തി പുസ്തകം ശ്രദ്ധിക്കാമെങ്കിൽ പാഴായ ശൂന്യമായ ഇരുളായ ഭൂമിയുടെ മേളിൽ ദൈവത്തിൻ്റെ വെളിച്ചം വെളിപ്പെടുകയും ഭൂമിയെ ഏദൻ തോട്ടമാക്കി മനോഹരമായ പർദീസയാക്കിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയതിനെ കൊണ്ട് ദൈവത്തിന് നിറയ്ക്കാൻ കഴിയും. അല്ലെങ്കിൽ ചതഞ്ഞോടെ ഒടിക്കാത്ത പുകയുന്ന തിരിയെ കെടുത്താത്ത കർത്താവ് തകർന്നതിനെ പണിയുന്നവനാണ്. ആ അത്ഭുതകരത്തെ നിങ്ങളൊന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചാട്ടെ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ യെശയ്യാവ് 43-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. 19-ാമത്തെ വാക്യം, ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, മരുഭൂമിയിൽ വഴി തുറക്കുന്ന, നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാക്കുന്ന കർത്താവിൻ്റെ കരം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ചൊന്ന് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിൽ പുതിയത് വെളിപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളെ മാറ്റുന്ന, ഞാൻ അതേപോലെ വിശ്വസിക്കുന്നു പ്രിയരെ, എൻ്റെ കർത്താവിൻ്റെ കരം പിടിക്കാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ അനുഭവിച്ച എല്ലാ വിഷമങ്ങളുടെ നടുവിലും എൻ്റെ കർത്താവ് ഒരു പുതിയ വഴി തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു, പുതിയത് വെളിപ്പെടും, ദൈവത്തിൻ്റെ കരം തുറക്കും. കർത്താവെ, ഒരത്ഭുതം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്ത പത്രോസിൻ്റെ പടകിൽ പുതിയ നിറവിനെ പകർന്ന, കനാവിലെ വീട്ടിൽ പച്ചവെള്ളം കൊണ്ട് പുതിയ വിഞ്ഞിനെ ഉണ്ടാക്കിയ ആ കർത്താവിൻ്റെ കരം ഇപ്പോൾ ഓരോ മക്കൾക്കും വേണ്ടി വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പുതിയത് പ്രതീക്ഷിക്കുന്നപ്പ, അത്ഭുതം ചെയ്യുന്ന ദൈവമേ, അങ്ങനെ ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. കർത്താവ് നിങ്ങളെ കൂടുതൽ മാനിക്കട്ടെ. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ.